നമ്മളിപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. സർക്കാരിനെതിരെ ഭീഷണിയുമായി ഗവർണർ. മന്ത്രിമാർ ഗവർണറെ ആക്ഷേപിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ട്വീറ്റ്. മന്ത്രിമാരെ പിൻവലിക്കാനും മടിക്കില്ല. ഉപദേശം നൽകാം, അല്ലാതെ ഗവർണർ പദവിയുടെ അന്തസ് കെടുത്തരുതെന്നും ഗവർണർ. വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗവർണർ സർക്കാരുമായി പോരിന് തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പ്രകോപനം മന്ത്രിമാർക്കെതിരെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ട്വീറ്റിൽ പറയുന്നത്? രണുക അതീവ ഗുരുതരമായ ഒരു മുന്നറിയിപ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ നൽകുന്നത്. മന്ത്രിമാരുടെ ഉപദേശമനുസരിച്ച്, ക്യാബിനറ്റ് ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് മന്ത്രിമാരെ പിൻവലിക്കാൻ, അതായത് തനിക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കാനുള്ള അധികാരം കൂടി ഉണ്ട് എന്ന ഓർമ്മ വേണമെന്ന മുന്നറിയിപ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന് നൽകുന്നത്. മന്ത്രിമാർക്ക് നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പെട്ടെന്ന് ഗവർണറെ പ്രകോപിപ്പിക്കാനിടയായത് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നടത്തിയ ഒരു പരാമർശമാണ്. ഗവർണർ പ്രവർത്തിക്കേണ്ടത് സർക്കാർ നിർദ്ദേശമനുസരിച്ചാണ്. ഗവർണർ ഭരണഘടനാപരമായി പ്രവർത്തിക്കണം. സർക്കാർ ഗവർണറുമായി ഏറ്റുമുട്ടില്ല, പക്ഷേ ഗവർണർ ഭരണഘടനാപരമായി പ്രവർത്തിക്കണമെന്ന മുന്നറിയിപ്പ് ആർ ബിന്ദു കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇത്തരമൊരു അതീവ ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് ഗവർണർ നൽകുന്നത്. സർക്കാരിനെ സർക്കാർ നിർദ്ദേശപ്രകാരം ഉപദേശപ്രകാരം പ്രവർത്തിക്കേണ്ട ആളാണ് താനെന്നറിയാം. പക്ഷേ തനിക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ, തനിക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ, ഡിസ്പ്ലഷർ ഉണ്ടെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കാനുള്ള അധികാരം കൂടി ഉണ്ട് എന്ന കാര്യം മന്ത്രിമാർ ഓർക്കണം. വ്യക്തിപരമായി മന്ത്രിമാർ ഇത്തരത്തിൽ തനിക്കെതിരെ രംഗത്ത് വന്നാൽ, തനിക്കെതിരെ വിമർശനം നടത്തിയാൽ അതിന് പോലും താൻ മടിക്കില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകുന്നത്. സർവകലാശാല ബില്ല് ഇതുവരെയും ഗവർണർ ഒപ്പിട്ടില്ല. ഗവർണർ ബില്ല് പിടിച്ചു വച്ചിരിക്കുകയാണ്. അതാണ് മന്ത്രി ഇത്തരമൊരു കടുത്ത നിലപാട് നേരത്തെ കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ബിന്ദു ഗവർണർക്കെതിരെ നിലപാട് സ്വീകരിക്കാനിടയായത്. അതിനുള്ള മറുപടിയാണ് ഗവർണർ ഇപ്പോൾ നൽകുന്നത്. തീർത്തും അസാധാരണമായ സാഹചര്യത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം, സർക്കാരും ഗവർണറുമായുള്ള പോര് നീങ്ങുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്, ഏറ്റവും വലിയ നീക്കമായി ഇതിനെ കാണേണ്ടതുണ്ട്. തീർച്ചയായും വലിയ ഒരു ഭീഷണി എന്ന നിലയിൽ തന്നെ നമുക്ക് ഈ ഗവർണറുടെ ഇപ്പോഴത്തെ ഈ ട്വീറ്റിനെ കാണാമോ? പ്രത്യക്ഷമായി ഒരു യുദ്ധം സർക്കാരും ഗവർണറും തമ്മിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ ട്വീറ്റിലൂടെ വ്യക്തമാവുകയാണ്. തീർച്ചയായും ഗവർണറും സർക്കാരുമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പരസ്യ പോരിൽ തന്നെയാണ്. ഒരിഞ്ചു വിട്ടുകൊടുക്കാതെ സർക്കാരും ഗവർണറും പരസ്പരം പോരടിക്കുന്നു. സർക്കാർ ഗവർണർക്ക് മുമ്പിൽ സമർപ്പിച്ച ലോകായുക്ത ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകൾ ഇപ്പോൾ ഗവർണറുടെ പരിഗണനയിലാണ്. അദ്ദേഹം അത് ഒപ്പിടുന്നില്ല, മടക്കി അയക്കുന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഗവർണറുടെ ഇപ്പോഴത്തെ നീക്കം വളരെ നിർണായകമാണ്. സർക്കാരിന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഏതെങ്കിലും ഒരു സാധാരണഗതിയിലുള്ള പ്രസ്താവനയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഔദ്യോഗിക പേജിലൂടെ തന്നെ ഗവർണർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു. സർക്കാർ സൂക്ഷിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. ഇത്തരം നീക്കങ്ങളാണ് നടത്തുന്നതെങ്കിൽ തന്നെ ഒറ്റതിരിഞ്ഞ് വ്യക്തിപരമായി മന്ത്രിമാർ വിമർശിക്കുകയാണെങ്കിൽ താൻ തന്റെ അധികാരം പ്രയോഗിക്കും. തനിക്കുള്ള അധികാരം വളരെ വിപുലമാണ്. ആ അധികാര പരിധി ഗവർണർ ഓർപ്പിക്കുകയാണ്. മന്ത്രിമാരിൽ തനിക്ക് ഡിസ്പ്ലഷർ ഉണ്ടായാൽ, അതൃപ്തി ഉണ്ടായാൽ, അസംതൃപ്തി ഉണ്ടായാൽ മന്ത്രിമാരെ തിരിച്ചു വിളിക്കാനുള്ള വിപുലമായ അധികാരം ഭരണഘടന തനിക്ക് നൽകുന്നുണ്ട്. അതിനുപോലും താൻ തയ്യാറായിരിക്കുമെന്ന അതീവ ഗുരുതരമായ മുന്നറിയിപ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ നൽകുന്നത്. വളരെ അസാധാരണമായ, തീർത്തും അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്കാണ് സംസ്ഥാന രാഷ്ട്രീയവും ഗവർണർ സർക്കാർ പോലും നീങ്ങുന്നത്. ആർ ബിന്ദുവിന്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശമാണ് ഗവർണറെ ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക്, കടുത്ത മുന്നറിയിപ്പ് നൽകുന്നതിലേക്ക് പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമാണ്. വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുന്നറിയിപ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയിരിക്കുന്നത്. തീർച്ചയായും സെനറ്റർമാരെ പിൻവലിച്ചുകൊണ്ടുള്ള നടപടി, അതിന് പിന്നാലെ വി സി നിയമനം, താൽക്കാലികമായെങ്കിലും വി സി നിയമിക്കാനുള്ള മുന്നോട്ട് പോക്ക് ഗവർണറുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. അതിനാൽ അതിനുവേണ്ടി പ്രൊഫസർമാരുടെ പരിചയമുള്ള, പ്രവൃത്തി പരിചയമുള്ള പ്രൊഫസർമാരുടെ ലിസ്റ്റ് തേടുന്നുണ്ടായിരുന്നു ഗവർണർ. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യ പ്രസ്താവനകൾ നടത്തുന്ന, ഗവർണർക്കെതിരെ ആ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന മന്ത്രിമാർക്കെതിരെയുള്ള കൃത്യമായ മെസ്സേജ് ഈ ട്വീറ്റിലൂടെ ഗവർണർ നൽകുന്നത്. സർക്കാരിനെതിരെ ഉള്ള ഒരു ഭീഷണി എന്ന് തന്നെ പറയാം. മന്ത്രിമാർ ഗവർണറെ ആക്ഷേപിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മന്ത്രിമാരെ പിൻവലിക്കാനും മടിക്കില്ല. ഉപദേശം നൽകാം, അല്ലാതെ ഗവർണർ പദവിയുടെ അന്തസ് കെടുത്തരുതെന്നാണ് ഗവർണർ ഈ ട്വീറ്റിലൂടെ പറയുന്നത്. ശ്രീ ആർ എസ് ശശികുമാർ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആർ എസ് ശശികുമാർ, സർക്കാർ ഗവർണർ പോര് അതിന്റെ ഏറ്റവും മൂർധന്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശം, ഗവർണർക്കെതിരായ പരാമർശം, അതിൽ വലിയ പ്രകോപിതനായിരിക്കുന്നു ഗവർണർ. മന്ത്രിമാരെ
പിരിച്ചുവിടാൻ ഉള്ള അധികാരം, തനിക്ക് എത്രമാത്രം അധികാരം അതിലുണ്ട് എന്നത് കാട്ടി അദ്ദേഹത്തിന്റെ ഈ ട്വീറ്റ് വരുമ്പോൾ താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? അല്ല, ഗവർണറെ സംബന്ധിച്ചോളം ഒരു ഭരണഘടനാ പദവിയാണ്. ഗവർണർക്ക് അധികാരങ്ങൾ ഗവർണർ നിക്ഷിപ്തമാണ്. ഇവിടെ ഇപ്പോ വന്ന പ്രശ്നം എന്താ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഇപ്പൊ ഇത്രയും പ്രകോപിക്കപ്പെടാനുള്ള കാര്യം എന്താണ്? കേരളത്തിൽ ഇതിനു മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിമാരെല്ലാം ഉണ്ടായിരുന്നല്ലോ, അന്നെല്ലാം ഗവർണർ തന്നെ ആയിരുന്നല്ലോ സർവകലാശാല ചാൻസലർ. ഇപ്പോഴുള്ള പ്രശ്നം എന്താ? കേരളത്തിലെ സി പി എം ഭരണ ഗവൺമെന്റ് വരണം എന്ന് കരുതുന്ന പോലെ ഏറ്റവും അവർ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സർവകലാശാല അവരുടെ അധീനതയിലാക്കി അവരുദ്ദേശിക്കുന്ന തരത്തിൽ നിയമനങ്ങളും അവരുദ്ദേശിക്കുന്ന തരത്തിൽ കുട്ടികളെ പരീക്ഷ വരെ പാസ്സാക്കാനുള്ള കുതന്ത്രങ്ങൾ അവർ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വൈകിയാണെങ്കിലും നമ്മുടെ ഗവർണർ മനസ്സിലാക്കി. അദ്ദേഹം ചാൻസലർ എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിനുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ ശ്രമിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ സർവകലാശാല കഴിഞ്ഞ 5 വർഷമായിട്ട് നടക്കുന്ന കുത്തൊഴിഞ്ഞ അവസ്ഥ ഞങ്ങൾ പല ആവർത്തി ഗവർണറെ ശ്രദ്ധയപ്പെടുത്തിയതാണ്. അപ്പോഴൊക്കെ അദ്ദേഹം ഒരു നിസ്സംഗതയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോയപ്പോൾ വിരളി പിടിച്ച് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയായാലും വിദ്യാഭ്യാസ മന്ത്രിയായാലും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഒരിക്കലും ഗവർണർക്കെതിരെ ഇങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള യാതൊരു അധികാരവും അവകാശവും മന്ത്രിമാർക്കില്ല. തീർച്ചയായിട്ടും ഗവർണർ ഇക്കാര്യത്തിൽ ഭരണഘടനാപരമായ ശക്തമായ നടപടികളെടുക്കണം. മന്ത്രിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. ആ ഗവർണർക്ക് തിരിച്ച് നടപടി എടുക്കാനുമുള്ള അധികാരമുണ്ട്. പക്ഷെ ആ രീതിയിലേക്ക് പോയി ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നത് ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്തിന് ഭൂഷണമല്ല. അപ്പോൾ ബോധപൂർവം സർവകലാശാലയുടെ മാത്രം പേരിലാണ് ഇത്രയും സിറ്റുവേഷൻ വഷളായിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് കുറച്ചുകൂടി മാന്യമായി ഗവർണറുമായിട്ട് ബന്ധപ്പെടണം. നമ്മുടെ ഒന്നിച്ച് പോയെങ്കിൽ മാത്രമേ നമ്മുടെ സർവകലാശാലകൾക്കും നമ്മുടെ സംസ്ഥാനത്തിനും മെച്ചമുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇത്തരം ഒരു പോരിന്റെ സമീപനം അതൊട്ടും യോജിച്ചതല്ല. പക്ഷേ ശ്രീ ആർ എസ് ശശികുമാർ, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്താണ്? ഭരണഘടനാപരമായ കാര്യങ്ങൾ പാലിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, എല്ലാവരും അതിന് ബാധ്യസ്ഥരാണ്. ഈ ബില്ലുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി അത് തിരിച്ചയക്കാം. പക്ഷേ അതുപോലും ഗവർണർ ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണല്ലോ മന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അതല്ല, കേരളത്തില് നമ്മുടെ ഈ രണ്ട് കാര്യങ്ങളാണല്ലോ ഇപ്പൊ മുഖ്യ ഗവർണറുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത്. ഒന്ന് ലോകായുക്ത നിയമം. ലോകായുക്തയിൽ അഴിമതി നടത്താനുള്ള ലൈസൻസുമായിട്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചാൽ അതിനെതിരെയുള്ള നടപടികളുമായിട്ട് തിരിച്ചു മറച്ചു പോകാനുള്ള അധികാരം ഭരണഘടനാപരമായി അതിനകത്തുള്ള വീഴ്ച എന്താണ് എന്നുള്ള പരിശോധിക്കാനുള്ള അധികാരവും അവകാശവും ഗവർണർക്കുണ്ട്. കാരണം ആ ഈ ആക്ടിനകത്ത് വളരെ വ്യക്തമാണല്ലോ, അപ്പലേറ്റ് അതോറിറ്റി, ജുഡീഷ്യറിയുടെ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് ഒരു എക്സിക്യൂട്ടീവിനോ ഒരു ലെജിസ്ലേറ്ററിനോ വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് ശരിയല്ലേ? അപ്പൊ ഭരണഘടനാപരമായി തെറ്റായ നിയമങ്ങൾ പാസാക്കിയാൽ അത് അംഗീകരിക്കാൻ ഗവർണർ ബാധ്യസ്ഥനല്ല. അതുപോലെ സർവകലാശാലകൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സെർച്ച് കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കണമെന്ന്. സുപ്രീം കോടതിയിലെ വിധിയുണ്ട്. സുപ്രീം കോടതിയിലെ വിധിക്ക് കടകവിരുദ്ധമായി ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം അദ്ദേഹം അംഗീകരിക്കില്ല, അദ്ദേഹം ചെയ്ത് തെറ്റില്ല. അപ്പോൾ ഭരണഘടനാപരമായ തെറ്റായ നടപടികൾ സ്വീകരിക്കുന്ന ഗവൺമെന്റിനെ കറക്റ്റ് ചെയ്യുന്നതല്ലേ ജനാധിപത്യപരമായ ശരി? അതുകൊണ്ട് അദ്ദേഹം നിലപാട് ശരിയാണ്. ശരി, ഗവർണറുടെ നിലപാട് ശരി എന്നാണ് ശ്രീ ആർ എസ് ശശികുമാർ പറയുന്നത്. എന്തായാലും ഗവർണർക്ക് ഇപ്പോൾ ഈ പ്രകോപനത്തിനിടയാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പരാമർശങ്ങളാണ്. ഭരണഘടനാപരമായ കാര്യങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞ മന്ത്രി അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ ഗവർണർ ശ്രമിക്കുകയാണ് എന്നും വിമർശിച്ചിരുന്നു. മന്ത്രിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. നമ്മളെല്ലാവരും കേരളീയ സമൂഹത്തിലെ മുഴുവൻ ആളുകളും വളരെ വ്യക്തമായി കണ്ടതാണ്, ആർ എസ് എസിന്റെ പാളയത്തിൽ പോയിട്ടാണ് ഗവർണർ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോ അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേകം പറയാതെ തന്നെ കേരളീയ സമൂഹത്തിലെ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മുഴുവൻ ആളുകളും സുവ്യക്തമായ നിലയിൽ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുക എന്നുള്ള ആ പ്രശ്നം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ ആ കാര്യത്തിൽ ആവശ്യമില്ല എന്നാണ് കരുതുന്നത്.